അഭിനന്ദ്യ കരയിൽ പിതാവേ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരായ വിശ്വാസ പരിശീലകരെ, ഈ പെന്തക്കോസ്ത തിരുനാളിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും നിങ്ങൾ പ്രത്യേകമായിട്ട് നേരുകയാണ്. നമ്മൾ മെയ് മാസം അവസാനം മതാധ്യാപക നേതൃസംഗമം വളരെ വിപുലമായിട്ട് നടത്താറുണ്ട്. ആ സമ്മേളനത്തിലാണ് നമ്മൾ വരും വർഷത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ വലിയ ഒരു കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും വലിയൊരു അനുഭവം നമുക്ക് നൽകുന്ന ഒരു സമ്മേളനമാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ സാഹചര്യത്തിൽ, കോവിഡ് കൊറോണ രോഗത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഗവൺമെന്റ് നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധ്യാപക നേതൃസംഗമം ഈ മാസം നമുക്ക് നടത്താനായിട്ട് സാധിച്ചില്ല. എങ്കിലും നമ്മളുടെ വിശ്വാസ പരിശീലനത്തെ ഒരു തരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ വിശ്വാസോത്സവത്തിന് നമ്മൾ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതാണ് നിങ്ങൾക്കറിയാം. 9 സ്രോനാകളിൽ നമ്മൾ അതിന്റെ പരിശീലനങ്ങൾ പൂർത്തിയാക്കി ടെസ്റ്റ് മുഴുവൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന ആ ഒരു രീതി നമുക്ക് നടത്താൻ സാധിച്ചില്ല. എങ്കിലും ഓൺലൈനായി നമ്മൾ പെട്ടെന്ന് വിശ്വാസോത്സവം നടത്തി. അതിൽ ഒരു 75% പള്ളികൾ വളരെ ഭംഗിയായിട്ട് പങ്കെടുത്തു. നിങ്ങളെ പ്രത്യേകമായിട്ട് നേതൃത്വം നൽകിയവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം അധ്യാപകർക്കായി നമ്മൾ പ്രോഗ്രാം നടത്തി. അതിലും 1500 അധ്യാപകർ വളരെ താല്പര്യത്തോടുകൂടെ പങ്കെടുത്തു. ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ലാസ് പഴയ റെഗുലർ ക്ലാസ് റൂമിലേക്ക് നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് വിശ്വാസ പരിശീലനം ആരംഭിക്കുകയാണ്. നമുക്കറിയ സ്കൂൾ കോളേജ് തലത്തിലുമൊക്കെ ആ ഒരു ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഈ ഒരു തലത്തിൽ വന്നില്ല എങ്കിൽ നമുക്കൊന്നും ഈ കുട്ടികൾക്ക് വിശ്വാസതലമായ രീതിയിൽ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ കുർബാനയ്ക്ക് കുട്ടികൾ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഉപസാരിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ ദേവാലയത്തോട് ചേർന്നുള്ള അല്ല ആത്മീയതയോട് ചേർന്നുള്ള പലതും നമുക്ക് നേതൃനിരയിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് ഈ തരത്തിൽ ഒരു ചുവടുവെപ്പ് നടത്തുകയാണ്. നമ്മളുടെ നവമീഡിയയുടെ സഹായത്തോടുകൂടെ, നമ്മളുടെ മീഡിയ വില്ലേജിന്റെ സഹകരണത്തോടുകൂടെ ക്ലാസ് വൈസ് വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചുകൊള്ളാം പിതാവിന്റെ ടോക്കിന് ശേഷം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്ന് ഈ ഒരു വെബിനാറിൽ ഒത്തിരി പേര് ഓൺലൈൻ ആയിക്കഴിഞ്ഞു. അഭിനന്ദ്യ കരയിൽ പിതാവ് നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് രാവിലെ ഇന്ന് പെരുന്നോട്ടം പിതാവും സുഗുർബാനെ അർപ്പിച്ച് മതബോധന വർഷം ഔദ്യോഗികമായിട്ട് ഈ വർഷത്തെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളത് യൂട്യൂബിലൂടെയും മറ്റ് ടിവിയിലൂടെയും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതിനുശേഷം ഇപ്പോൾ അത് അധ്യാപകരായിട്ടുള്ള HMS-നെയും സ്റ്റാഫ് സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറി, SEC അംഗങ്ങൾ, CRP മെമ്പേഴ്സ്, അങ്ങനെ ഈ സംവിധാനത്തിന്റെ പ്രമുഖ നിരയിൽ നിൽക്കുന്നവരെ അഭിനന്ദ പിതാവ് ഇപ്പോൾ കാണുകയാണ്. ഈ ഒരു മാറിയ സാഹചര്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒക്കെ പിതാവ് നമ്മളോട് സൂചിപ്പിക്കും. ഇന്ന് രാവിലെ മതാധ്യാപകൻ പറയുകയായിരുന്നു, 65 കൂടി എനിക്കൊരു കുർബാന ഇന്ന് കാണാനായിട്ട് സാധിച്ചു എന്ന്. അപ്പോൾ ഒത്തിരിയേറെ നമ്മൾ വിഷമിക്കുന്നുണ്ട് കുർബാന കാണാൻ പറ്റാത്തത്. ഒത്തിരിയേറെ യുവജനങ്ങളും കുട്ടികളും വിഷമിക്കുന്നുണ്ട്. ഒപ്പം ചുരുക്കം ചില യുവജനങ്ങളും കുട്ടികൾക്കും എങ്കിലും ചിലപ്പോൾ ഒരകലിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മാറിയ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ പുതിയ രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ പുതിയൊരു സമീപനത്തിൽ എങ്ങനെ വിശ്വാസ പരിശീലനം നടത്താം എന്നതിൽ നമ്മളെ അഭിനന്ദ്യ പിതാവ് തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ പിതാവ് സമയം കണ്ടു നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദ്യ പിതാവിനെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക്, നമ്മുടെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഏറ്റവും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അഭിനന്ദ്യ പിതാവിന്റെ പ്രഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട പെരുമ്പടുത്തശ്ശേരി അച്ഛ, ഏറ്റവും പ്രിയപ്പെട്ട മതാധ്യാപകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വർഷം വളരെ പ്രത്യേകമായിട്ട് ഒരു പുതിയ രീതിയിൽ ആരംഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ജൂൺ മാസമെങ്കിലും, ജൂണോ ജൂലൈ മാസങ്ങളെങ്കിലും നമ്മുടെ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് മാറേണ്ടതായിട്ട് വരും. എങ്കിലും നമ്മളെല്ലാവരും അതിന് തയ്യാറാണ്.
പ്രത്യേകമായിട്ട് ഞാൻ പെരുമ്പളത്തശ്ശേരി അച്ഛനും അച്ഛൻ്റെ ടീം അംഗങ്ങൾക്കും നന്ദി പറയുന്നു. കാരണം അവർ സൺഡേ സ്കൂളിന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സൺഡേ സ്കൂളിന് ഒന്നിൻ്റെ ഒരു കുറവ് വരുത്തിയില്ല. അവർ എല്ലാ പരിപാടികളും ഓൺലൈനിൽ തന്നെ കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മൾ വളരെ സജീവമായിരുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. കൊറോണ കാലം 2.5 മാസം പള്ളികൾ അടച്ചിട്ടു. അതിനുശേഷം നമ്മൾ ആരംഭിക്കുന്നു. പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷേ എൻ്റെ ഒരു വലിയ വിശ്വാസം, ഈ സഭയിൽ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടുന്നത് നമ്മളുടെ ആരുടെയും പരിശ്രമ ഫലമായിട്ടല്ല. അച്ഛന്മാരോ മിത്രന്മാരോ സിസ്റ്റേഴ്സോ മതാധ്യാപകരോ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞിട്ടല്ല നമ്മുടെ ജനം പള്ളിയിലേക്ക് വരുന്നത്. നമ്മുടെ ജനം പള്ളിയിലേക്ക് വരുന്നത് വിശ്വാസം എന്ന ദാനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ വിശ്വാസം, വിശ്വാസം എന്ന ദാനം ലഭിച്ചിട്ടുള്ളവരെല്ലാം പള്ളിയിൽ വന്നോളൂ. കാരണം അവർക്കറിയാം, അവർക്ക് ലഭിച്ച വിശ്വാസം അത് പരിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും നാൾ പള്ളി അടച്ചിട്ടിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും പള്ളിയിൽ വരാഞ്ഞതിൻ്റെ വലിയ വേദനയായിരിക്കും ഉള്ളിലുള്ളത്. നമുക്കത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. വിശ്വാസം ഒരു ദാനമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദാനമാണ്. ആ ദാനം സ്വീകരിച്ച നമുക്ക് കുദാശകളിലേക്കൊരു ക്ഷണം കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അത് തന്നെ നമ്മളെ ശരിയായ മാർഗത്തിൽ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ ആശങ്കകളില്ല. ഒരു പക്ഷേ പിന്നെ ഒരു വലിയ ഒരു ഒരു കാലഘട്ടം പള്ളി അടഞ്ഞു കിടക്കേണ്ടതായിട്ട് വന്നില്ല. 2.5 മാസമാണ്. അടുത്ത ഞായറാഴ്ച മുതൽ നിയന്ത്രിതമായിട്ടാണെങ്കിലും പള്ളികൾ തുറക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പതിവൊക്കെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ പ്രതീക്ഷ. നമ്മൾ സൺഡേ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാം ഇനിയും ദാഹത്തോടുകൂടി നമ്മുടെ ദേവാലയത്തിലേക്ക് വരുന്ന മനുഷ്യൻ അവനെ ദൈവം പ്രേരിപ്പിച്ചിട്ട് വരുന്നതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ആവർത്തിച്ച് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, വിശ്വാസ പരിശീലനത്തെ സാധാരണ സ്കൂൾ വിദ്യാഭ്യാസ രീതിയുമായിട്ട് നിങ്ങൾ തുടരാൻ ചെയ്യരുത്. വിശ്വാസ പരിശീലനത്തെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ഒരു എന്താണ് തല്ലി പഠിപ്പിക്കുക, നിർബന്ധിച്ച് പഠിപ്പിക്കുക, പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറിയില്ലെങ്കിൽ വായി വരുന്നതെല്ലാം പറയുക, അങ്ങനെയൊക്കെയുള്ള ശൈലികളൊക്കെ നമ്മൾ മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആദരവിൻ്റെയും ഒരു പാരസ്പര്യം രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കണം. കാർക്കശ്യത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങളോട് പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയും, ഓ പള്ളിയിൽ ഇപ്പോൾ പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. ഇത് കാർക്കശ്യത്തിൻ്റെ തലത്തിലല്ല, സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു പെർഫെക്ഷനിസ്റ്റിക് മെൻറ്റാലിറ്റി, അതായത് എല്ലാം പെർഫെക്റ്റായിട്ട് പോകണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയോടുകൂടി വേദപാഠത്തെ കാണരുത്. മറിച്ച് കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി, ആ വന്നല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷത്തോടുകൂടിയൊക്കെ അവരെ ഒന്ന് ദേവാലയത്തിലേക്ക് നാനയിക്കാനും കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു പരിശീലനം വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്കിനി ഒരു ഹൈടെക് ആയിട്ടുള്ള ബോധന രീതി നമ്മൾ സ്വീകരിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്നേഹവും ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖങ്ങളാകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും വേദപാഠം ശരിയായ രീതിയിൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ ക്രൈസ്തവരുടെ മതബോധനത്തെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഇത്രയും വർഷങ്ങൾ മതബോധനം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ തീവ്രവാദികൾ വളരെ കുറവാണ്. ആരും തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നില്ല. പക്ഷേ തീക്ഷ്ണമതികളും കുറവാണ്. അതാണ്, തീക്ഷ്ണമതികളും കുറവാണ്. നമുക്കിപ്പം പള്ളി ഉണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ ജനറേഷൻ ഒത്തിരി മാറിപ്പോകുന്നുണ്ട്. അപ്പം തീക്ഷ്ണമതികളെ, അതായത് വിശ്വാസത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരെ രൂപീകരിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചിന്ത. അവിടെയാണ് വിശ്വാസ പരിശീലകരുടെ പരിശീലനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളോട് പിള്ളേർ ചോദിക്കും, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തെക്കുറിച്ച്. ദൈവം എവിടെയായിരുന്നു? അല്ലെങ്കിൽ പള്ളി പോലും അടച്ചിടേണ്ടി വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ഇതിനകത്ത് ഇടപെടത്തില്ലായിരുന്നോ? ഈ ചോദ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ തന്നെ ഉള്ളതാണ്. അതായത് ഒരു ദൈവമേ, സഹനങ്ങളുടെ മധ്യത്തിൽ നീ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം.
ക്രൈസ്തവ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു സഹനങ്ങളുടെ മധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെ തന്നെയാണ്. സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോളുന്നവനല്ല, സഹനങ്ങളിലൂടെ നമ്മളെ തേടി വരുന്നവനും സഹനങ്ങളിലൂടെ നമ്മളെ രക്ഷിക്കുന്നവനുമാണ്. ദൗർഭാഗ്യവശാൽ ഈ സഹനങ്ങളിലൂടെ രക്ഷിക്കുന്ന ദൈവത്തെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും സുഖകരമായ സാഹചര്യങ്ങൾ മക്കൾക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുരിശുകൾ കാണാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ദൈവത്തെ ഒരു മാജിക്കുകാരനെ പോലെ കാണും. എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരുന്ന, പരീക്ഷയിൽ ഒന്നും എഴുതിയാലും ഒത്തിരി മാർക്ക് തരുന്ന അങ്ങനെയുള്ള ഒരാളായിട്ട് കാണാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവം. നമ്മുടെ കർത്താവ് സർവ്വസഹനങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ആ കുരിശിനെ മഹത്വവൽക്കരിച്ചവനാണ്. അതുകൊണ്ട് ആ ഒരു ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കണം. കർത്താവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്ന മാജിക്കുകാരനല്ല, മറിച്ച് പ്രശ്നങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് ശക്തിപ്പെടുത്തുകയും നമ്മളെ മനുഷ്യജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്, അതായത് സഹനങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും പ്രത്യാശകളും എല്ലാം ഉള്ള ഒരു ജീവിതമാണ്. ഇതിലേതെങ്കിലും ഒരു വശം ഇല്ലാതായപ്പോൾ ഒരു മനുഷ്യജീവിതമല്ല, അത് മാലാഖമാരുടെ സമമായ ജീവിതമായിട്ട് മാറും. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് നല്ലതാണ്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് കുരിശിൽ മരിച്ച് നമ്മളെ ഉയർത്തവനാണ്. അവൻ കുരിശുകളെ ഒഴിവാക്കിയവനല്ല. ഉടനെ അവർ ചിലപ്പോൾ ചോദിക്കും, പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുരിശുകളെ ഒഴിവാക്കത്തില്ലെങ്കിൽ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ജീവൻ തന്ന ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവൻ തന്ന ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഐക്യം, ഞാനും പിതാവും ഒന്നാകുന്നു, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ആ കൂട്ടായ്മയിലായിരിക്കും, ദൈവമായിട്ട് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ മാറിയ സാഹചര്യങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊന്നും വലിയ സംഭവിക്കരുതാത്ത കാര്യങ്ങളൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ അനേകം പ്രാവശ്യം ഇതുപോലെ തന്നെ പള്ളികൾ അടച്ചിട്ടിട്ടുണ്ട്, ഇതിനേക്കാളും കൂടുതൽ കാലം. ഇതുപോലെ തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ആദിമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, അവർക്ക് ഭൂഗർഭാലയങ്ങളിലാണ് പ്രാർത്ഥിക്കാൻ പറ്റിയത്. കാരണം അവർക്കെതിരെ അതുപോലെ ശക്തമായ പീഡനമായിരുന്നു. ആ പീഡനം ഒന്നും കർത്താവ് മാറ്റിക്കൊടുത്തില്ല. ആ പീഡനങ്ങളിലൂടെ ആ മനുഷ്യർ കടന്നുപോയി. ഏറ്റവും ശക്തമായ സഭ ആദിമ ക്രൈസ്തവ സഭയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമല്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാക്കളുടെ രക്ഷയാണ് എന്നൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഭൗതികമായ രക്ഷയല്ല, മറിച്ച് ആത്മാക്കളുടെ രക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളോടുള്ള സമീപനം അവരെ നിത്യജീവനിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അവനെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല. അവൻ ശരിയല്ല, അവൻ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്നല്ല എന്നൊക്കെ പറഞ്ഞവനെ മാറ്റി നിർത്തുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ ചിലപ്പോൾ അപകടത്തിലായേക്കാം. അങ്ങനെ അപകടത്തിലാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒത്തിരിയേറെ ദുഃഖം വരും. ദുഃഖം വരണം, കുഞ്ഞുങ്ങളുടെ രക്ഷ അപകടത്തിലാവും. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി, എത്ര തല്ലുപൊള്ളിയാണെങ്കിലും അവന് നമ്മുടെ പള്ളിക്കകത്തൊരു സ്ഥാനമുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോഴാണ്, കരുണയോടുകൂടി അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നല്ല വിശ്വാസ പരിശീലരാകാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ മതപഠനം സർക്കാർ അല്ലെങ്കിൽ സെക്യുലർ വിദ്യാഭ്യാസത്തെ അനുകരിച്ചു തുടങ്ങി. അതാണ് നമുക്ക് പറ്റിപ്പോയ ഒരു കാര്യം. അപ്പം നമുക്കൊരു നല്ല ഘടന കിട്ടി, സെക്യുലർ സ്കൂളിൻ്റെ അതേ സ്ട്രക്ചർ നമുക്ക് കിട്ടി. പക്ഷേ സെക്യുലർ ബോധന രീതികളും നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധന രീതികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിശ്വാസത്തിൻ്റെ ബോധന രീതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകർന്നു കൊടുക്കുന്നതാണ്. സെക്യുലറായിട്ടുള്ളത് പുസ്തകത്തിൽ നിന്ന് പകർന്നു കൊടുത്താൽ മതി. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു ബോധന രീതി എന്ന് പറയുന്നത് ജീവിതം പങ്കുവയ്ക്കലാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ജീവിതം പങ്കുവെച്ച് കൊടുത്ത് നമ്മൾ നടന്ന വഴികളിലേക്ക്, വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് നമ്മുടെ മക്കളെയും കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ നമുക്കൊരു തീക്ഷ്ണത വേണം, സുവിശേഷത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. ഈശോ മിശിഹ ഏക രക്ഷകനാണെന്ന് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈശോ മിശിഹയാണ് ഏക രക്ഷകൻ. അതുകൊണ്ട് തന്നെ മറ്റൊരു വിശ്വാസത്തിൽ നമുക്ക് രക്ഷകനായ ദൈവത്തെ കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് വെളിപ്പെട്ട പ്രകാരം ഈശോ മിശിഹായാണ് ഏക രക്ഷകൻ. ആ ഈശോയിലേക്ക്
എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരെയും തന്നെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ഒരു തീക്ഷ്ണത മതാധ്യാപകരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടാവണം. വിശ്വാസം പങ്കുവയ്ക്കാൻ, ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിച്ച് വിശ്വാസം പങ്കുവയ്ക്കാനും ആർക്കെങ്കിലും ഒരു സങ്കടമോ ദുഃഖമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിന് തരത്തിലേക്ക് കൊണ്ടുവരാനും ഏകര കൃഷകനായ ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ റിസ്ക് എടുക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നല്ല വിശ്വാസ പരിശീലകരായിട്ട് മാറുക. അതുപോലെ നമ്മൾ സഭയുടെ കൂട്ടായ്മയിലായിരിക്കുന്നവരാണ്. ഈ വിശ്വാസം നമുക്കറിയാം, നമ്മുടെ സഭയുടെ ഇന്നത്തെ ഒരു വല്ലാത്ത, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഒരു അവസ്ഥ, നമ്മൾ വളരെ ക്രൂരമായിട്ട് വിമർശിക്കപ്പെടുകയാണ് ഓരോ ദിവസവും. നമ്മുടെ ആൾക്കാർ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരുപക്ഷെ അവർക്ക് സഭയെ മനസ്സിലാക്കാഞ്ഞിട്ടാണോ, സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വൈദികന്റെയോ ഏതെങ്കിലും ഒരു സിസ്റ്ററിൻ്റെയോ പെരുമാറ്റ രീതി കൊണ്ട് അവർ മുറിപ്പെട്ടു പോയിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ പേരിൽ സഭയെ ആജീവനാന്തം വിമർശിച്ച് 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 അങ്ങ് സഭയെ ദുർബലപ്പെടുത്തുന്ന കുറേ പേര് മതാധ്യാപകരുടെ കൂട്ടത്തിലുമൊക്കെ കാണാം. വിശ്വാസ പരിശീലകര് സഭയോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാവണം. നമ്മൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? ഒന്ന്, നമ്മുടെ ഉള്ളിൽ മുറിപ്പാടുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം അല്ലെങ്കിൽ നമുക്ക് അഭിമാന ബോധമില്ലാത്തതുകൊണ്ടായിരിക്കാം. സഭയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല. അതും അല്ലെങ്കിൽ സഭയിൽ ചെറിയ കുറവുകളുണ്ട്, അത് പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അത് മാറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സഭയെ വിമർശിക്കാം. പക്ഷെ എപ്പോഴും ഓർക്കുക, സഭയെ നിർമ്മിക്കുന്നതാണ് സഭാവിമർശനം. സഭയെ നിർമ്മിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സഭ വളരും. അപ്പൊ സഭ തളരുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇല്ല, സഭയെ തളർത്തുന്ന ഇടങ്ങളിലും പരിശുദ്ധാത്മാവ് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മൾ സഭയുടെ കൂട്ടായ്മയിലാണ്. സഭയോടുള്ള സ്നേഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ എന്ത് ചെയ്യണം? അത് സഭയുടെ നന്മകളെക്കുറിച്ച് അറിയണം. നമ്മുടെ സിസ്റ്റേഴ്സിനെയും നമ്മുടെ വൈദികരെയൊക്കെ അവരിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ അവിശ്വസ്തയോ കാണിക്കുമ്പോഴാണ്. അവിശ്വസ്തത എല്ലാ ജീവിതാന്തസ്സിലുമുണ്ട്. അത് പൗരോഹിത്യത്തിലും സന്യാസത്തിലും വളരെ വളരെ കുറവാണ്, കുടുംബജീവിതത്തിൽ അത് വളരെയേറെ കൂടുതലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവിശ്വസ്തയുടെ പേരിൽ ഒരു ജീവിതാന്തസ്സിനെ തന്നെ അങ്ങ് ഇടിച്ചു താഴ്ത്തുന്ന, അതിനെ അങ്ങ് ഒഴിവാക്കുന്ന ഒരു രീതിയുണ്ട്. അതിനേക്കാളൊക്കെ ഏറെ നമുക്ക് ആവശ്യം നമുക്ക് സഭയെ സ്നേഹിക്കാനും സഭയുടെ കൂടെ ചേർന്ന് നിൽക്കാനും വിശുദ്ധി എന്ന ദാനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കണം. നമ്മുടെ വൈദികരുമായിട്ട് മറ്റൊരു തരത്തിലുള്ള അടുപ്പവും നമുക്ക് വേണ്ട. അവർക്ക് നമ്മുടെ വൈദിക സമൂഹത്തെയാണെങ്കിലും നമുക്ക് ഒത്തിരി സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അവരെ ഒരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ അവരെ കരുതാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൻ്റെ അപ്പുറത്ത് അവരെ ക്രൂരമായിട്ട് വിമർശിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസവുമായിട്ടുള്ള ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവരെ വിശ്വാസത്തിൻ്റെ ഒരു തലത്തിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കണം നമുക്ക്. നമുക്കിപ്പോഴും ഒത്തിരി ദൈവവിളികളുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈദികരോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ്. വൈദികരോടുള്ള ഈ സ്നേഹവും ഈ ഒരു അടുപ്പവും എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമുക്ക് ദൈവവിളികൾ കുറഞ്ഞു തുടങ്ങും. ദൈവവിളികൾ ഇല്ലാണ്ടായി കഴിയുമ്പോഴുള്ള കുഴപ്പം എന്താണ്? സാത്താൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ ദൈവവിളികൾ ഉണ്ടാകരുത്, ഇവിടെ വൈദികരുണ്ടാവരുത്, ഇവിടെ സന്യസ്തരുണ്ടാവരുത്. കാരണം ഇല്ലാതാകുമ്പോഴുള്ള കുഴപ്പം എന്താണ്? അപ്പോൾ പിന്നെ നമ്മുടെ സമൂഹം അങ്ങ് ചിതറിപ്പോക്കോളും. നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ഘടകം ഈ പുരോഹിത ശുശ്രൂഷയാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സാത്താന് തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക, നമുക്ക് കുറവുകളില്ലാഞ്ഞിട്ടല്ല, കുറവുകളുള്ള ഒരു സഭ നമുക്കുണ്ട്, പക്ഷേ ഒത്തിരി നന്മകളും ഉണ്ട്. എങ്കിലും വിശുദ്ധിയെ ലക്ഷ്യമാക്കി, നിത്യതയെ ലക്ഷ്യമാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമുക്ക് ഈ നമ്മുടെ സഭയെക്കുറിച്ചും ഒക്കെ ഒത്തിരി തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾക്കെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സഭയോട് ഒരു അടുപ്പം ഉണ്ടാകത്തില്ല. ഈശോ മിശിഹ എന്ന വ്യക്തി അതൊരു ചരിത്ര പുരുഷനല്ലല്ലോ. ഈശോ മിശിഹ എന്ന വ്യക്തി സഭയിലൂടെയാണ്, സഭയാണ് ഈശോ മിശിഹായുടെ ഭൗതിക ശരീരം. നമ്മളെല്ലാവരും ആ ശരീരത്തിലെ അംഗങ്ങളാണ്. നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ വ്യക്തികൾക്ക് പൗരോഹിത്യം എന്ന ദാനം നൽകുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കാനും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയാണ് സന്യാസ വിളികൾ കർത്താവ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനെയൊക്കെ ഒരു ഒരു സന്തോഷകരമായിട്ടും ക്രിയാത്മകമായിട്ടും വൈദിക ശുശ്രൂഷയുടെയും സമർപ്പിത ശുശ്രൂഷയുടെയും ദാനം
നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വിശ്വാസത്തോട് ഒരു മതിപ്പുണ്ടാകത്തില്ല, വിശ്വാസ സമൂഹത്തോട് ഒരു മതിപ്പുണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമ്മൾ സഭയുടെ കൂട്ടായ്മയിലാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയുവാനായിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് ഇനിയത്തെ കാലത്ത് ഒരു ഇമ്പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളില്ലാതെയുള്ള ഒരു ഒരു ബോധന രീതി കൊണ്ട് വലിയ പ്രയോജനമില്ല. നമുക്ക് വ്യക്തിപരമായ ബന്ധത്തിലൂടെ നമ്മുടെ ജനത്തെ നേടിയെടുക്കാനായിട്ട് സാധിക്കണം. അതല്ലാതെ ഒരു രീതി കൊണ്ട് നമുക്ക് കാര്യമില്ല. വ്യക്തിപരമായിട്ട് നമ്മുടെ നമ്മുടെ ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം എത്രമാത്രം നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഒരു 2.5% നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രേഷിത സമൂഹം എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുന്നു എന്നുള്ള നിലയിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തീഷ്ണതയുള്ള വിശ്വാസ പരിശീലകരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. വിശ്വാസ പരിശീലകര് ഈ ഒരു വ്യക്തിപരമായ ബന്ധം അവരുടെ കുട്ടികളോടുമൊക്കെ പുലർത്താനായിട്ട് സാധിക്കണം. നിങ്ങൾക്കറിയാം, ഈ ബന്ധങ്ങളിലൂടെ നമുക്ക് ഒത്തിരി വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെയൊക്കെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കും. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകരോടൊക്കെ നല്ല ബന്ധങ്ങൾ രൂപീകരിക്കുന്നവരായിട്ട് മാറാനായിട്ട് പറയണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ഇടവകകളിലും ഒത്തിരി ജൂനിയേഴ്സായിട്ടുള്ള മതാധ്യാപകർ കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം, ചെറുപ്പക്കാർ നമുക്ക് കടന്നു വരണം, ബോധ്യങ്ങളുള്ള ചെറുപ്പക്കാർ ഓരോ വർഷവും കടന്നു വരണം. പക്ഷേ നമ്മുടെ കൂടെ കുറച്ച് ഇരുത്തം വന്നവരും സീനിയേഴ്സും ഒക്കെ വേണം. അപ്പം ഈ ഒരു വർഷം നിങ്ങളൊരു പ്രത്യേക എഫർട്ട് എടുത്ത് പ്രഥമാധ്യാപകരും വൈദികരും ഒക്കെ ചേർന്ന് കുറച്ച് നല്ല സൺഡേ സ്കൂൾ അധ്യാപകരെ ഒന്ന് രൂപീകരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എങ്കിലേ നമുക്ക് ഈ കുടുംബങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധമെല്ലാം കുറച്ച് പക്വമായ തലത്തിൽ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ 12-ാം ക്ലാസ് കഴിഞ്ഞ് ഒരാളെ നേരെ നമ്മൾ പഠിപ്പിക്കാനൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് നമ്മളെ ഇന്നത്തെ കാലത്ത് അത്രയും ഇങ്ങോട്ട് സഹായിച്ചു എന്ന് വരികയില്ല. അതേസമയം കുറച്ച് സീനിയേഴ്സിനെ നമുക്ക് രൂപീകരിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അവർക്ക് ഒരു പൈതൃകമായ ബന്ധം കുഞ്ഞുങ്ങളുമായിട്ടും അവരുടെ കുടുംബങ്ങളുമായിട്ടും ഒക്കെ രൂപീകരിക്കാനായിട്ട് സാധിക്കണം. മാതൃത്വത്തിൻ്റെതായ ഒരു ബന്ധം രൂപീകരിക്കാനായിട്ട് സാധിക്കണം. അതെല്ലാം പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പരിശീലനത്തിൽ എന്നുള്ളത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം പുതിയ രീതിയിൽ നവമാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വിശ്വാസം ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതും നമ്മുടെ ഒരു വലിയ കരുതലായിട്ട് മാറണം. പുതിയ കാര്യങ്ങളോട് തുറവിയുള്ള വ്യക്തികളായിട്ട് മാറണം. നമുക്ക് നമ്മളെയും പ്രത്യേകിച്ച് മറ്റു മതസ്ഥരുമായിട്ട് നോക്കുമ്പോൾ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫെയ്ത്ത് ഫോർമേഷനുള്ള മറ്റു മതങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം നമുക്കൊരു വലിയ കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസ പരിശീലകർക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ബോധ്യങ്ങളില്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് സമയം വളരെ കുറവാണെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും നമ്മുടെ മാർത്തോമാ വിദ്യാനികേതനമൊക്കെ നടത്തുന്ന കറസ്പോണ്ടൻസ് കോഴ്സുകളിൽ, ദൈവശാസ്ത്ര കോഴ്സുകൾ കറസ്പോണ്ടൻസ് ആയിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കാവുന്നതുകൊണ്ട് അതിനകത്തൊക്കെ ഒന്ന് ചേർന്ന് കുറച്ചുകൂടെ വചനം പഠിക്കാനും കുറച്ചും കൂടെ സഭാവിജ്ഞാനിയും പഠിക്കാനും സഭ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും തലത്തിൽ നമുക്ക് രൂപീകരിച്ചെടുക്കാനായിട്ട്. അവർ യുക്തിയുടെ തലത്തിലാണ് അവർ നമ്മളോട് സംസാരിക്കുക, പക്ഷേ ഭക്തിയുടെ തലത്തിൽ അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. നമ്മുടെ അതിരൂപതയിൽ സൺഡേ സ്കൂൾ സംവിധാനം വളരെ നന്നായിട്ട് പോകുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാം ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിലെ ഡയറക്ടർമാരും നല്ല ഒരു ഓഫീസ് സെറ്റപ്പും ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അവർ ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് ഏറ്റവും സജീവമായിട്ട് നിന്ന ഒരു ഓഫീസാണ് സന്ദേശ നിലയം. അതിൻ്റെ പരിശ്രമങ്ങൾ മറ്റു പല രൂപതകൾക്കും മാതൃകയായിരുന്നു. നിങ്ങൾ 1500 അധ്യാപകർ അധ്യാപകരുടെ പരിശീലനത്തിൽ പങ്കെടുത്തു എന്നൊക്കെ അറിയുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. നമ്മുടെ വൈദികരോട് ചേർന്ന് നമുക്ക് വിശ്വാസ പരിശീലന രംഗം കുറച്ചും കൂടെ സജീവമാക്കാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.
നമ്മളോട് വളരെ സമ്മിക്കായി, എന്നാൽ നമ്മളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായ ഒരു ഓറിയന്റേഷൻ നമുക്ക് തരികയുണ്ടായി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആ കൊറോണയോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ഒപ്പം നമ്മളുടെ അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ ആവശ്യമില്ല എന്നും ഒപ്പം തന്നെ നമ്മൾ പേഴ്സണലായിട്ട് കുട്ടികളുമായിട്ട് ഇടപെടേണ്ടതിൻ്റെ അവരെ കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ കരുണയോടുകൂടെ അവരെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതിനൊക്കെ പ്രസക്തിയെ കുറിച്ച് വീണ്ടും പിതാവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ എന്താ പറഞ്ഞ വളരെ നമുക്ക് വളരെ ഇമ്പ്രസീവ് ആകുന്ന രീതിയിൽ പിതാവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. പിതാവിലൂടെ കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ശ്വാസ പരിശീലന ക്ലാസ്സുകളിലും വേദികളിലും നമുക്ക് ഒത്തിരിയേറെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. ഈ ഒരു അവസരത്തില് നമ്മളോട് കൂടെ ആയിരുന്ന അഭിനന്ദ പിതാവിനെ നമ്മളിപ്പോൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മളുടെ സന്ദേശ നിലയത്തിന്റെ തെക്കൻ മേഖലയുടെ പ്രത്യേകമായ ചാർജ് വഹിക്കുന്ന ഐബിനച്ചൻ, സന്ദേശ നിലയത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഐബിനച്ചൻ. ഐബിനച്ചൻ, ഈ അവസരത്തില് അഭിനന്ദ പിതാവിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഈ അവസരത്തില് നന്ദി പറയുകയാണ്. അഭിനന്ദ പിതാവേ, സ്നേഹം നിറഞ്ഞ ധ്രൂപൻ പെരുമൾ ശരിയച്ച, സ്നേഹമുള്ള മതാധ്യാപകരെ, നമ്മൾ ഈ വർഷം പുതിയ രീതിയിൽ സൺഡേ സ്കൂൾ ആരംഭിക്കുകയാണ്. അതിന് മുന്നൊരുക്കമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു മീറ്റിംഗ് കൂടി ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പിതാവ് നല്ലൊരു സന്ദേശം നമുക്ക് നൽകി. വരും ഭാവിയിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എങ്ങനെ മതപഠനം നടത്താം, വിശ്വാസ പരിശീലനം നടത്താം, കർത്താവാണ് ഏക രക്ഷകനെന്ന് മറ്റുള്ളവർ മുന്നിൽ പ്രഘോഷിക്കാനുള്ള പ്രവണ രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിതാവ് നമ്മളോട് പറഞ്ഞു. ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെ കർത്താവിനെ പ്രഘോഷിക്കുന്ന വ്യക്തികളായി തീരാമെന്ന് നമ്മളോട് പിതാവ് നമ്മളോട് സംസാരിച്ചു. ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ സമയത്ത് ഒത്തിരിയേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം കുർബാന കാണാൻ സാധിക്കുന്നില്ല, ആരാധനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒത്തിരിയേറെ വിഷമങ്ങളൊക്കെ ഉണ്ട്. കാറ്റ ദിവസം എങ്ങനെ പഠിക്കും, അതിർവാൻസീകരണം എങ്ങനെ ഉണ്ടാവും, ശ്വാസ പരിശീലനം എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ അച്ഛന്മാരോടും പിതാക്കന്മാരോടും ഷെയർ ചെയ്യുന്ന സാഹചര്യമാണിത്. എങ്കിലും നമ്മുടെ സന്ദേശത്തിലൂടെ ഈ വർഷം അടുത്ത മാസങ്ങളിൽ നമ്മൾ ഓൺലൈനിലൂടെ കാറ്റ ദിവസം ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് നല്ലൊരു സന്ദേശം നൽകുകയും നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ചെയ്ത അഭിനന്ദമാർ തോമസ് പറയൽ പിതാവിന് ഏറെ സ്നേഹത്തോടെ സന്ദേശത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചോളൂ. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒത്തിരി പേര് ലൈവിൽ വന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ്. അഭിനന്ദ്യ പിതാക്കന്മാരുടെ വലിയ പ്രോത്സാഹനം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ ആ പ്രോത്സാഹനവും പ്രചോദനവുമാണ് നമുക്കൊക്കെ ശക്തിയും ഊർജവും നൽകുന്നത്. ഒപ്പം തന്നെ സന്ദേശ നില അഭിനന്ദ നിലപിതാവ് സൂചിപ്പിച്ചു, സന്ദേശ നിലയം ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്നു. നമ്മളുടെ സന്ദേശ നിലയത്തിന് രണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് എന്നറിയാം. ബഹുമാനപ്പെട്ട അനീഷ് കുടിലച്ചൻ, രാജമറ്റംപള്ളിയിലെ വികാരിച്ചൻ കൂടിയാണ് അദ്ദേഹം. ഒപ്പം ഐബിൻ പകലോമറ്റം അച്ഛൻ, തെക്കൻ മേഖലയുടെ പ്രത്യേകമായ ചാർജോടുകൂടി അസിസ്റ്റന്റായിട്ട് സന്ദേശ അസിസ്റ്റന്റായിട്ട് സേവനം ചെയ്യുന്നു അച്ഛൻ. അച്ഛൻ തിരുവനന്തപുരത്തെ കൊച്ചച്ഛനും കൂടിയാണ്. അങ്ങനെ ഞങ്ങള് മൂന്നച്ഛന്മാരും ഒരേ മനസ്സോടുകൂടെ ഒരേ ദിശയിൽ ഏറ്റവും ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഒപ്പം നമ്മുടെ ഓഫീസ് സംവിധാനം, ബഹുമാനപ്പെട്ട ജോസി ആലഞ്ചേരി സാർ, മതബോധന സെക്രട്ടറി സാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഓഫീസ് അംഗങ്ങളെല്ലാം തന്നെ രാവും പകലും എന്ന് തന്നെ പറയാം ചിലാർത്ഥത്തിൽ ഒത്തിരിയേറെ പരിശ്രമിക്കുകയായിരുന്നു നമ്മുടെ വിശ്വാസ പരിശീലന രീതി ഒരു കുറവും ഉണ്ടാവാതിരിക്കാനായിട്ട്. അതൊക്കെ തീർച്ചയായിട്ടും അതിരൂപത നേതൃത്വം മനസ്സിലാക്കുകയും അതിനെയൊക്കെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്ത അഭിനന്ദ പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിന്നെ ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ സന്ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം രൂപീകരിക്കുന്നുവെങ്കിൽ അത് വിജയവാദത്തിൽ എത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു കാര്യം ഡയറക്ഷൻ നടത്തി വിജയിപ്പിക്കാൻ നടക്കുന്നത് കൊണ്ടൊന്നും വിജയിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഇടവകകളിലാണ് ശരിക്കും ഒരു പ്ലാൻ ചെയ്യുന്ന പരിപാടികൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു പരിപാടി വിജയമായി മാറുന്നത്. അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വലിയ പ്രാധാന്യം ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. നമ്മുടെ ഇടവകര വികാരിയച്ചന്മാരും ഹെഡ്മാസ്റ്റേഴ്സും
ഓഫീസ് സെക്രട്ടറി, സ്റ്റാഫ് സെക്രട്ടറി, മതാധ്യാപകരെല്ലാവരും ഒന്നു ചേർന്ന് അക്ഷീണം പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ വിശ്വാസ പരിശീലന സംവിധാനം ഏറ്റവും സുഗമമായിട്ട് പോവുക. നമുക്കൊക്കെ സന്തോഷിക്കാനായിട്ട് സാധിക്കും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ അവധിക്കാല ഓൺലൈൻ വിശ്വാസോത്സവം, പല രൂപതകളും നമ്മളെയൊക്കെ അതിനൊക്കെ അന്വേഷിക്കുക. പിതാക്കന്മാർ പോലും വിളിച്ച് തിരക്കുകയും മറ്റു ഡയറക്ടേഴ്സ് വിളിച്ച് തിരക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അധ്യാപകരുടെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓൺലൈൻ പരിശീലനം, അതും മറ്റ് പല രൂപതകളും നമ്മളിൽ നിന്ന് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇനി നമുക്ക് സന്ദേശത്തിന്റെ മുമ്പോട്ടുള്ള ഈ യാത്രയിൽ നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാക്കനാട്ട് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളുടെ കാക്കനാട്ട് അറിയുന്ന പിതാക്കന്മാരും അപ്പൊ ഓരോ ഡയറക്ടേഴ്സും അവരുടെ രൂപതയിലായിരുന്നു കൊണ്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ പുതിയ അവസരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ഷെയറിംഗ് ആയിരുന്നു മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോഴും തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈനായിട്ട് വിശ്വാസ പരിശീലനം ആരംഭിക്കുകയാണ് എന്ന കാര്യം. അത് തീർച്ചയായിട്ടും മെസ്സേജിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഓരോ ക്ലാസ് വൈസ്, ചാപ്റ്റർ വൈസ് വീഡിയോസ് നമ്മുടെ കുരിശുമുറി മീഡിയ വില്ലേജിന്റെ സഹായത്തോടുകൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നൽകും. നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 7-8 ക്ലാസിന്റെ റെക്കോർഡിംഗ് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അതിരൂപത മതബോധന സെക്രട്ടറി ജോസി സാർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. എങ്കിലും അതിനോട് ചേർന്ന് ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ സാർ സംസാരിക്കും. ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുമൊക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പേരൻസിന് നല്ലൊരു റോളുണ്ട്. ഈ ഗാർഹിക വിശ്വാസ പരിശീലനം എന്ന ആ ഒരു കോൺസെപ്റ്റ്, അത് നമ്മളിൽ തന്നെ രൂഢം മൂലമാകുവാനും അവർ പേരൻസിനെ നമ്മൾ ആ രീതിയിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നമുക്കൊന്ന് സാധിക്കണം. എങ്കിലേ നമ്മളുടെ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മളിപ്പം പേരൻസിന്റെ വാട്സപ്പിലേക്ക് അയക്കുക, അവർ കാണിക്കുന്നില്ലെങ്കിൽ, അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലെങ്കിൽ ഇത് കുട്ടികളുടെ കയ്യിലെത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് പേരൻസിനോട് ഇക്കാര്യങ്ങളൊന്ന് പേരൻസിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് ഉണ്ടാകണം. അതിനോ പല രീതിയിൽ പലരും പല രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. പല പള്ളിയിൽ നിന്നും അറിയാൻ സാധിച്ചു. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും വേണ്ട എന്നൊരർത്ഥമില്ല. അത് രണ്ടും നമുക്ക് വേണം. എല്ലാം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അനേകം പള്ളികൾ ഇവിടെ നിന്നും ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് പോയി. അല്ലാത്തവരൊക്കെ ഈ ആഴ്ചയിൽ വന്ന് ഇവിടെ വന്ന് ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും വാങ്ങിക്കണം. ഒന്നിച്ചെടുക്കുമ്പോൾ 5% ഡിസ്കൗണ്ടിന്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ അടുത്ത ഞായറാഴ്ച മുതൽ നമ്മൾ റെഗുലർ ക്ലാസ് ആരംഭിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ, എന്നുവെച്ചാൽ നിയന്ത്രണങ്ങൾ സാധ്യതകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ക്രമീകരിക്കാനായിട്ട്. ചില പള്ളികളിൽ ചെയ്യുന്ന ഒരു കാര്യം, അവര് മതാധ്യാപകര്, കാരണം മതാധ്യാപകര് ക്ലാസ് വൈസ് ടെസ്റ്റ് എടുത്ത് കുട്ടികളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പല പള്ളികളിലും അറിയാനായിട്ട് സാധിച്ചു. കുട്ടികളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളും പുതിയൊരു വർഷമാണ്, പുതിയൊരു ടീച്ചർ, പുതിയൊരു വർഷം, പുതിയ കുട്ടികളും. അപ്പൊ കുട്ടികളെ ഒന്ന് അറിയാനേ, കുട്ടികളുടെ പേരൻസിനെ അറിയാനേ, ഒപ്പം നമ്മൾ ഈ തരുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളെ കാണിക്കണം എന്നൊക്കെ പേരൻസിനൊന്ന് പറയാനുള്ള ഒരു ഒരു ഓപ്പണിംഗ് ആണ് അത് ശരിക്കും പറഞ്ഞാലും. അപ്പൊ അതായത് കുട്ടികളും അവരുടെ പേരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധം ശരിക്കും ഊട്ടി ഉറപ്പിക്കപ്പെടും. അതുകൊണ്ട് എല്ലാ നിങ്ങളുടെ വികാരച്ചന്മാരുടെയൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇങ്ങനെ ചെയ്യണം എന്ന സന്ദേശത്തിന് ഞാൻ പറയത്തില്ല. വികാരച്ചന്മാര് പറയുന്നതനുസരിച്ച് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഇടവകയിലെ കാര്യങ്ങൾ ക്രമീകരിക്കാവുള്ളൂ. ഏത് രീതിയിലാണെന്ന് അച്ഛന്മാരുടെ കൂടി ആലോചിക്കുക. ഒരു ചിലടത്ത് കേട്ട കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഗാർഹിക വിശ്വാസ പരിശീലനത്തെ കുറിച്ചും ഇവിടെ ഈ ഓൺലൈൻ വിശ്വാസ പരിശീലനത്തിൽ ശരിക്കും നമ്മൾ സഹായികളാണ്. സന്ദേശത്തിലെ ഓരോ മതാധ്യാപകർ സഹായികളാണ്. നമ്മൾ മാർച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ശരിക്കും വിശ്വാസ പരിശീലകരായിട്ട് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ശരിക്കും പേരൻസ് ആണ് വീട്ടിൽ റോൾ എടുക്കേണ്ടത്. ആ ഒരു ചിന്തയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും വായിക്കുന്ന കാര്യവും അത് നിങ്ങളൊന്നും ഓർമ്മയിൽ ഉണ്ടാവണം. ഒരുപാട് വികാരസന്മാരോട് ചേർന്നും ആലോചിച്ചും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ പ്രോത്സാഹനം, നിങ്ങളുടെ വലിയ സഹകരണം എക്കാലത്തും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ മാറിയ സാഹചര്യത്തിലും സർവേക്കാർ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കരുത്തോടുകൂടെ, കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് നമ്മളുടെ ഈ ഒരു വലിയ വിളിയിൽ നമുക്ക് ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടെ മുന്നോട്ട് പോകാം.
ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പല ചിന്തകളിൽ നിന്നൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്കത് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് താമസിക്കാതെ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാനായിട്ട് കഴിയും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ സമയം കണ്ടെത്തി ഇവിടെ ഇരിക്കുന്നതിൽ സന്തോഷം. ഒരു മീറ്റിംഗ് അവസാനിക്കുന്നില്ല. നമ്മളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് നമ്മളുടെ മതബോധന സെക്രട്ടറി ആയിരിക്കുന്ന ബുവാട്ട ജോസി അലഞ്ചേരി സാറിനെ ക്ഷണിക്കുകയാണ്. സാറിനെ നമുക്ക് ശ്രദ്ധയോടുകൂടെ ശ്രമിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോബിനച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സി ആർ ടി അംഗങ്ങൾ, ഹെഡ് മാസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിന്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അഭിമന്യ പിതാവ് നമുക്ക് നല്ലൊരു സന്ദേശം തന്നു. നമുക്ക് ആ സന്ദേശത്തിനനുസരിച്ച് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ബ്രേക്ക് ദ ബോർഡം, അധ്യാപകരുടെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ദ ബോർഡം എന്ന് പറയുന്ന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. വളരെ ഭംഗിയായി നമ്മുടെ അധ്യാപകരും കുട്ടികളും അതിനകത്ത് വളരെ ഊർജ്ജസ്വരമായി പങ്കെടുത്തു. അതിനുവേണ്ട സപ്പോർട്ട് നൽകിയ വിയാരിച്ചന്മാർക്കും ഹെഡ്മാസ്റ്റർമാർക്കും സി ആർ ടി അംഗങ്ങൾക്കും അധ്യാപകർക്കും എല്ലാം നന്ദി പറയുകയാണ്. നമ്മുടെ ഏതാണ്ട് 30,000 കുട്ടികളാണ് ഏതാണ്ട് ബ്രേക്ക് ദ ബോർഡത്തിൽ പങ്കെടുത്തത്. അത് കൂടാതെ തന്നെ 1,500 ടീച്ചേഴ്സ് 6 വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് നമ്മുടെ പരിപാടികളിൽ പങ്കെടുത്തു. നടന്ന ലിറ്റർജിക്കൽ ക്വിസിനെ കുറിച്ച് വളരെയേറെ നല്ല അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുകയുണ്ടായി. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് നല്ല ഓർമ്മകളാണുള്ളത്. പലരും അയച്ചു തന്ന വീഡിയോകൾ നമ്മൾ പിന്നീട് സന്ദേശാലയത്തിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മളത് പിന്നീട് നമ്മൾ ഇടുന്നതാണ്. ബ്ലോഗ് ആർട്ടിക്കിൾസ് എഴുതി തന്നതും നമ്മൾ പിന്നീട് ഇടുന്നതാണ്. നമ്മുടെ ടീച്ചേഴ്സ് അവതരിപ്പിച്ച പല പരിപാടികളും, ഈശോയുടെ ജീവചരിത്രം എഴുതിയതും പാവകളിയും എല്ലാം വളരെ മനോഹരമായിരുന്നു. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒത്തിരിയേറെ അഭിനന്ദിക്കുന്നു. ഇതിലൂടെ മനസ്സിലായ ഒരു കാര്യം, ധാരാളം റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടീച്ചേഴ്സ് നമുക്ക് സന്ദേശത്തിന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ഏറെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഒറ്റ കാര്യം എനിക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളൂ, ഈ സ്വന്തമാക്കിയ നമുക്ക് സ്വന്തമായിട്ടുള്ള ഈ ദൈവാനുഭവം, ഈ അറിവും, ഈ കഴിവുകളും, ഈ ബോധ്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ആ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി നയിക്കട്ടെ. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ 10, 12 ക്ലാസ്സിലെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ എഴുതുന്നതിനെ കുറിച്ചാണ് ആദ്യമേ പറയാനുള്ളത്. കാരണം ഇപ്പൊ എല്ലാവരും അതിന്റെ തിരക്കിലാണ് എന്ന് പലരും പല കാര്യങ്ങളും വിളിച്ചു ചോദിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം പറയുന്നത് 10, 12 ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുകൾ എഴുതുന്നതിനെ കുറിച്ചാണ്. പലർക്കും സംശയമാണ് അതിന്റെ ഹാജർ എങ്ങനെ ഈ പ്രാവശ്യം എഴുതും എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. അപ്പൊ നമ്മുടെ വിശ്വാസോത്സവത്തിന്റെ ഹാജര് നമ്മൾ എഴുതുമ്പോൾ ആ 10 ഹാജർ എങ്ങനെ കണക്കുകൂട്ടും? ഒരു കുട്ടി പ്രബന്ധം, 2 പൂർത്തിയാക്കി നമ്മുടെ കയ്യിൽ തരുമ്പോൾ ആ കുട്ടിക്ക് 100% വിശ്വാസോത്സവത്തിന് 100% ഹാജർ കൊടുക്കേണ്ടതാണ്. മറ്റു കുട്ടികൾക്കെല്ലാം മാർച്ച് 15 വരെയുള്ള സൺഡേ സ്കൂളിലെ ഹാജർ ഉണ്ടായിരുന്നു. അതിന് ആനുപാതികമായിട്ട് അടുത്ത രണ്ട് സൺഡേയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഹാജറിന്റെ ശതമാനം അനുസരിച്ച് നമ്മൾ മൊത്തത്തിൽ 100% എത്ര വരുമോ നമ്മൾ ആ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഇനി മറ്റൊന്നുള്ളത് പരീക്ഷയുടെ മാർക്കിന്റെ കാര്യത്തിലാണ്. ICS മാർക്ക് എങ്ങനെ എഴുതും? അതാണ് പലരുടെ സംശയം. ICS മാർക്കായിട്ട് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ 2 50-50 എന്നുള്ള രീതിയിൽ 2 50 മാർക്കിന്റെ 2 എഴുതുന്നത്. ആ പ്രബന്ധങ്ങളുടെ മാർക്കിനനുസരിച്ച് നമ്മൾ ആ ICS മാർക്കുകൾ നമ്മൾ എഴുതേണ്ടതാണ്. ബാക്കി ഫസ്റ്റ് ടൈമിന്റെ സെക്കൻഡ് ടൈമിന്റെ മാർക്കുകൾ അവർ ഓൾറെഡി ആ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിന് മാർക്കുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ 10, 12 ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റുകളുമായി സന്ദേശത്തിൽ വരേണ്ടത്. 10, 12 ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റുകൾ എഴുതും. 10 ക്ലാസ്സിന്റെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, 8, 9, 10 ക്ലാസ്സിലെ ഫൈനൽ മാർക്ക് ലിസ്റ്റുകൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. പലരും വരുമ്പോൾ 8, 9 ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഇവിടെ ഇല്ല. നിങ്ങൾക്കറിയാം ഈ സമയത്ത് വരുന്നത് തന്നെ ഏറെ ബുദ്ധിമുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ വരവ് അതൊരു പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാനായിട്ട് 8, 9 ഫൈനൽ മാർക്ക് ലിസ്റ്റുകൾ സന്ദേശാലയത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഉൾപ്പെടെ വേണം 10 മാർക്ക് സർട്ടിഫിക്കറ്റുമായി വരുമ്പോൾ വരുവാനായിട്ട്. ഹാജർ ബുക്ക് ആവശ്യമില്ല, 8, 9 ഹാജർ ബുക്ക് ആവശ്യമില്ല, പക്ഷെ 10 ക്ലാസ്സിന്റെ ഹാജർ ബുക്ക് നമുക്ക് വേണം.
ഇനിയും മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് 12-ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റോടെ വരുമ്പോൾ 11-ന്റെയും 12-ന്റെയും ഫൈനൽ മാർക്ക് ലിസ്റ്റുകളും ഹാജർ ബുക്കുകളും നിർബന്ധമായിട്ടും നമുക്ക് ഈ സർട്ടിഫിക്കറ്റിനോടൊപ്പം കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർക്ക്. 10-12-ന്റെ സർട്ടിഫിക്കറ്റുകളായിട്ട് വരുമ്പോൾ നമുക്ക് ജോലി എളുപ്പത്തിന് നമുക്കറിയാം മിനിമം പാസ് മാർക്ക് നമുക്ക് 40 മാർക്കാണ് 100-ൽ നമുക്ക് വേണ്ടത്. 100-ൽ 40 മാർക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം വരുവാനായിട്ട്. ഇനിയും മറ്റൊന്നുള്ളത് 8, 9, 11 ക്ലാസിന്റെ ഫൈനൽ മാർക്ക് ലിസ്റ്റുകൾ സന്ദേശത്തിൽ ഏൽപ്പിക്കണമല്ലോ ഈ വർഷത്തെ. അവിടെ നമുക്ക് ടോട്ടൽ മാർക്കിന്റെ കോളത്തിൽ ടോട്ടൽ ഹാജറിന്റെ കോളത്തിൽ എന്ത് എഴുതും എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ ഐ സി എസിന്റെ കോളത്തിലൊക്കെ എന്ത് എഴുതും എന്നുള്ള ഒരു സംശയമുണ്ട്. ദയവ് ചെയ്ത് അവിടെ ഒന്നും എഴുതണ്ട. ആ ടോട്ടൽ മാർക്കിന്റെ അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമിന്റെ സെക്കൻഡ് ടൈമിന്റെയും അറ്റൻഡ് ചെയ്ത ദിവസം അത് മാത്രം എഴുതിയാൽ മതി. ഫൈനൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ മാർക്ക് എഴുതേണ്ട ആവശ്യമില്ല. അവിടെ ബ്ലാങ്ക് ഇടും. എന്നിട്ട് നമ്മൾ റിമാർക്സിന്റെ കോളത്തിൽ ഡ്യൂ ടു കോവിഡ് എന്നൊരു റിമാർക്ക് എഴുതി സൈൻ ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട് ആ ഫൈനൽ മാർക്ക് ലിസ്റ്റുകൾ നമ്മളിവിടെ വരുമ്പോൾ. അപ്പൊ ഞാൻ 10, 12 സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് ലിസ്റ്റ് കാര്യം പറഞ്ഞു, അവരുടെ സർട്ടിഫിക്കറ്റ് എഴുതുന്ന കാര്യം പറഞ്ഞു, 8, 9, 11 ഫൈനൽ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഐ സി എസിന്റെ മാർക്കും ടോട്ടൽ ഹാജരും എഴുതരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സപ്ലിമെന്ററിയുടെ മാർക്കും അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനിയും മറ്റൊരു പ്രശ്നമാണ് 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കും, അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈമിന്റെയും സെക്കൻഡ് ടൈമിന്റെയും കിട്ടിയ മാർക്കിന്റെയും ഹാജറിന്റെയും അടിസ്ഥാനത്തിൽ കുട്ടിക്ക് നമുക്ക് പ്രൊമോഷൻ കൊടുക്കാവുന്നതാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എഴുതുന്നതും നമ്മുടെ പ്രൊമോഷൻ കൊടുക്കുന്നതും ഫൈനൽ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ഈ രീതിയിൽ നമ്മുടെ ഹാജർ ബുക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഹാജർ ബുക്കിലും ഇതുപോലെ തന്നെ ഡ്യൂ ടു കോവിഡ് എന്നൊക്കെ എഴുതി ഫൈനൽ മാർക്ക് ലിസ്റ്റ് എഴുതാത്ത സപ്ലിമെന്ററി പരീക്ഷയുടെയും ഐ സി എസിന്റെയും മാർക്ക് എഴുതാതെ അവിടെ ഡ്യൂ ടു കോവിഡ് എന്ന് എഴുതി തന്നെ സൈൻ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വിളിക്കാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി നമുക്ക് തരാവുന്നതാണ്. ഇനി ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഓൾറെഡി ഇന്ന് നമ്മൾ പല സ്ഥലത്തുമൊക്കെ എനിക്ക് ചില ഇടവുകളിലൊക്കെ സ്റ്റാഫ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവർ പലരും വിളിക്കുന്നുണ്ട്, പലരും ലൈവായിട്ട് ഇത് കാണുന്നുണ്ട്, പലരും അത് തന്നെ പറയുന്നുണ്ടായി. അപ്പം ഇങ്ങനെ ഉള്ള ഓൺലൈൻ സംവിധാനങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നമുക്ക് സ്റ്റാഫ് മീറ്റിംഗ് നടത്താനായിട്ട് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്കുണ്ട്, കൂടാതെ സൂം ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ലൈവ് ചാനൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രീം യാർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിൽ റെക്കോർഡഡ് ആണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതിൽ റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് പിന്നീട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് പ്ലേ ചെയ്താൽ, ഈ ലിങ്കിൽ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാവുന്നതാണ്. നമുക്കറിയാം നമ്മുടെ വിശ്വാസ പരിശീലനം ഓൺലൈൻ ആക്കുന്നതിനെ കുറിച്ച് പല സംസാരങ്ങളും ഒക്കെ ഉണ്ടായി. നമ്മുടെ വിശ്വാസ പരിശീലനം അടിസ്ഥാനപരമായി നമുക്കറിയാം ആരാധനക്രമ അധിഷ്ഠിതമാണ്, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു വിശ്വാസ പരിശീലനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടവുകളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ കൂടികാലം നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. ഇതിന് നമുക്ക് പരിഹാരം എന്ന് പറയാനായിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പിള്ളേരുടെ ഉള്ളിൽ ആ ഒരു ചിന്തകൾ ഉണർത്തുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ അധ്യാപകർക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 6-ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും 12 ക്ലാസ്സിലേക്കുമുള്ള വീഡിയോകളുടെ ലിങ്ക് ശനിയാഴ്ച നമ്മൾ ഇവിടെ അയച്ചു തരും. ഈ ലിങ്ക് HMS സന്ദേശ നിലയം വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മളത് അയക്കുന്നത്. കൂടാതെ നമ്മൾ വിയാരിഷ്യമാർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും അംഗങ്ങൾ ഏതെങ്കിലും സന്ദേശങ്ങൾ സന്ദേശങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇങ്ങോട്ട് വിളിച്ച് അറിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കാം. അപ്പൊ സന്ദേശങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. 7-ാം തീയതി നമുക്ക് ഇടവകയുടെ സൗകര്യാർത്ഥം ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ട് 10 മണിക്കെന്നോ നമ്മുടെ എല്ലാ കുട്ടികളുടെയും അതാത് ക്ലാസ്സിന്റെ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ വീഡിയോ മുഴുവൻ 1-ാം ക്ലാസ്സിലെ ആ ഒരു ക്ലാസ്സിന്റെ വീഡിയോ 1-ാം ക്ലാസ്സിലെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അപ്പൊ ഇതിനു മുമ്പായിട്ട് ഓരോ ക്ലാസ്സിന്റെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ പല സന്ദർശങ്ങളും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു നോട്ട് പറയുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് അഡ്മിന് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ, അതായത് ഈ ക്ലാസ് ടീച്ചർക്കും വിആർഎച്ചിനും മാത്രമേ മെസ്സേജുകൾ അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം.
ഇത് അറിവില്ലാത്ത അധ്യാപകര് ഇതിനെ കുറിച്ച് അറിയില്ലാത്ത അധ്യാപകരുണ്ടെങ്കിൽ ഇടവകയിൽ അറിയാവുന്നവരുടെ സഹായങ്ങളൊക്കെ തേടാവുന്നതാണ്. അങ്ങനെ ഓരോ ക്ലാസ്സിനും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവണം. അത് അവരുടെ മാതാപിതാക്കളുമായിട്ട് കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം. അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എല്ലാ ഞായറാഴ്ചയും ഇതിന് സഹായമാകുന്ന വീഡിയോസും ഇൻഫർമേഷൻസും നമ്മൾ ഈ ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളും കൂടി ഇതൊന്ന് കാണണമെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ ഈ കുട്ടികൾ ഇത് കാണുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ 6-ാം തീയതി വൈകുന്നേരം നമ്മളിവിടെ അയച്ചു തരും. 7-ാം തീയതി നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ഇടവക തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം. കുട്ടികളുടെ ആ ഒരു ലാബ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വീഡിയോ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല. കുട്ടികൾക്ക് പിന്നീട് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഇതിനുശേഷം ഈ ക്ലാസ് കണ്ടതിന് ശേഷം വർക്ക് ബുക്കുകൾ കുട്ടികൾ ഫില്ല് ചെയ്യുന്നു എന്നുള്ള കാര്യം മതാധ്യാപകർ ഉറപ്പുവരുത്തണം. എല്ലാ മതാധ്യാപകരും കുട്ടികൾ വർക്ക് ബുക്ക് ഫില്ല് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇനി അതുകൂടാതെ അധ്യാപകർക്ക് എന്തെങ്കിലും വോയിസ് നോട്ട് അയക്കണം. ഇനി മറ്റേതെങ്കിലും അധ്യാപകർക്ക് തോന്നുകയാണ് കുറച്ച് ഒന്ന് രണ്ട് കഥകൾ ഇതിൻ്റെ കൂടെ അയക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൈബിൾ സ്റ്റോറി ഇതിൻ്റെ കൂടെ അയക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തെങ്കിലും നല്ല വീഡിയോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു വിശ്വാസത്തെ, അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഒന്ന് ഉണർത്താനായിട്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അധ്യാപകർക്കും ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ആ രീതിയിൽ നമ്മുടെ ഈ ലോക്ക്ഡൌൺ തീരുന്ന കാലഘട്ടം വരെ നമ്മുടെ ഈ ക്ലാസ് ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക. എല്ലാ അധ്യാപകരും അതിനുവേണ്ടി അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മാർക്കെങ്കിലും എന്തെങ്കിലും അറിവില്ലായ്മകൾ ഉണ്ടെങ്കിൽ, നമുക്ക് ഇതിനെക്കുറിച്ച് ഈ സോഫ്റ്റ്വെയർ ഇത് ഉപയോഗിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഇടവകയിലെ മറ്റ് യൂത്ത് ആയിട്ടുള്ളവ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരുടെയൊക്കെ സഹായങ്ങൾ നമുക്കിതിനു വേണ്ടി തേടാവുന്നതാണ്. ഇതിന് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഓൺലൈനിൽ എനിക്കൊന്ന് ഇടവകളിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റാഫ് മീറ്റിംഗുകൾ കൂടി കഴിയുന്നു അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാഫ് ഫിക്സേഷൻ നടത്തണം. ഓരോ ക്ലാസ്സിലും ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും മറ്റൊന്നുള്ളത്, നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വർക്ക് ബുക്കിന് മാത്രമാണ് റെഡി ക്യാഷിന് 5% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനും വർക്ക് ബുക്കിനും 5% ഡിസ്കൗണ്ട് നമ്മൾ ഇവിടുന്നുണ്ട്. അതായത് നമുക്ക് റെഡി പൈസ തന്ന് വാങ്ങിക്കുന്നവർക്ക് നമുക്ക് 5% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ട് അവരുടെ വർക്ക് ബുക്കുകൾ ഉണ്ടാവണം, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവണം. ഇത് ക്ലാസ് അധ്യാപകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും ഇവർക്ക് എങ്ങനെ ഹാജര് കൊടുക്കും, ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരു ജൂണിൽ ക്ലാസ് തരുന്നവർക്കും അവർക്ക് വർക്ക് ബുക്കുകൾ ഇല്ല, എന്ത് ചെയ്യും? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ക്ലാസ് നോട്ട് എഴുതുക. നമ്മൾ ഈ കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പിന് അനുസരിച്ച് അവരൊരു ക്ലാസ് നോട്ട് എഴുതി അവരുടെ അധ്യാപകരെ കാണിച്ചാൽ ആ ആൾക്കും നമുക്ക് 100%, അതായത് ഈ എത്ര ഹാജരുണ്ടോ, എത്ര ഞായറാഴ്ചകൾ ഈ പരിപാടികൾ നടക്കുന്നുണ്ടോ, അത്രയും ഞായറാഴ്ചത്തെ ഹാജരുകൾ കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പലരും ചോദിക്കാറുണ്ട്, ഈ വർഷം BCT ഉണ്ടോ, CLT ഉണ്ടോ, NCC ഉണ്ടോ. നമുക്ക് അതിനെ കുറിച്ചുള്ള ഫൈനൽ ഡേറ്റുകളും അല്ലെങ്കിൽ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. നമ്മുടെ ഈ ലോക്ക്ഡൌൺ എത്ര നടന്നിരുന്നു നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, കലോത്സവത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പിന്നീട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഒക്ടോബറിൽ നമ്മൾ സാധാരണ നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമിലെ എക്സാമിനേഷൻ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ പോർഷൻസ് തീർക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. CRT വിസിറ്റുകളെ കുറിച്ചും ഒന്നും നമുക്ക് ഇതുവരെ തീരുമാനിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിനെ കുറിച്ച് എല്ലാം ഇവരുള്ള വിവരങ്ങൾ സമയാസമയങ്ങളിൽ ഇവിടുന്ന് അറിയിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഇങ്ങനെ ഉള്ള കാര്യത്തെ കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അച്ഛനെ വിളിക്കാം, ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. ഓഫീസ് എപ്പോഴും ഇവിടെ വർക്കിംഗ് ആണ്. രാവിലെ 10-5 സമയത്ത് നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാനും എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്. ഇപ്രാവശ്യം പുസ്തകം മേടിക്കാൻ വരുന്നവർ ദയവ് ചെയ്തൊരു കാര്യമുള്ള, നമുക്കൊരു ഓഫീസിന് പല പരിമിതികളും നമുക്ക് ഇപ്രാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരത്തെ വാട്സപ്പില് ഒന്നുകിൽ നമ്മുടെ മോനിച്ചാന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരുടെയെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ വർക്ക് ബുക്കിന്റെ ലിസ്റ്റ് അയച്ചതിന് ശേഷം മാത്രമേ വരാവുള്ളൂ. കാരണം നമ്മൾ പുസ്തകം വരുമെങ്കിൽ മാത്രമേ സമയത്ത് വന്നിട്ട് നമുക്ക് പുസ്തകം കൊണ്ടുപോകാൻ പറ്റില്ല. ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടി പിടിച്ച് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളുടെ വർക്ക് ബുക്ക് എത്രയാണ്, ടെക്സ്റ്റ് ബുക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം നേരത്തെ തന്നെ തരുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക.
അത് തന്നെ നിങ്ങൾക്കും എളുപ്പമാണ്, നിങ്ങൾക്ക് വന്ന ഉടനെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ടും പറ്റി, ഇവിടെ വന്ന് ഒത്തിരി സമയം കളയുന്ന ആവശ്യമില്ല. പിന്നെ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നവരും നേരത്തെ ഏൽപ്പിക്കണം. സർട്ടിഫിക്കറ്റ് ഇന്ന് കൊണ്ടുവന്നിട്ട് ഉടനെ കൊണ്ടുപോകാനായിട്ട് ആരും വിചാരിക്കരുത്. കാരണം നമുക്ക് ഓഫീസിൽ സ്റ്റാഫ് വരുന്നതിന്റെയൊക്കെ പരിമിതികൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ തന്ന് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് എങ്കിലും നമുക്ക് ഇവിടെ മിനിമം തരണം. എങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്ത് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ തരുമ്പോഴും നേരത്തെ തരാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു എറർ ഫ്രീ സർട്ടിഫിക്കറ്റുകൾ ഒന്ന് കൃത്യമായിട്ട് ക്ലാസ്സിലെ അധ്യാപകരും സ്റ്റാഫ് സെക്രട്ടറിയും ഹെഡ് മാസ്റ്ററും എല്ലാം കൂടി ആലോചിച്ചിരുന്ന വിആർഎച്ചിന്റെ അനുവാദത്തോടുകൂടി അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് എറർ ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റുകൾ എന്ന് എഴുതുന്നതായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ് മാർക്ക്, ഹാജര് അതൊക്കെ നിർത്തി. പിന്നെ ഓവർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ കൗണ്ടർ സിഗ്നേച്ചർ വേണോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓവർ റൈറ്റിംഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിആർഎച്ചിന്റെ കൗണ്ടർ സിഗ്നേച്ചറോട് കൂടി മാത്രമേ ആ സർട്ടിഫിക്കറ്റുമായിട്ട് വരാവുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കാം. താങ്ക് യു. ഈ വർഷത്തെ അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടതാണ്, എങ്കിലും നമ്മൾ ഇങ്ങനെ അവസരത്തിൽ ഒന്നുകൂടി അത് എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ആ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്നവർ ഒന്ന് ഫോളോ ചെയ്യണോ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എച്ച്എൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, സന്ദേശലിയം ഗ്രൂപ്പ് ഔദ്യോഗികമായിട്ട് സൺഡേ സ്കൂളിൽ ഹെഡ് മാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പാണ്. ഏതെങ്കിലും പള്ളിയിലെ ഹെഡ് മാസ്റ്റേഴ്സ് ആ ഗ്രൂപ്പിൽ അംഗമല്ല എങ്കിൽ ഇവിടുത്തെ ജോസി സാറിന് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ സാറിനൊന്ന് വിളിച്ചു പറയുകയോ ചെയ്താൽ ആ ഗ്രൂപ്പിൽ അംഗമാകും. ഔദ്യോഗികമായിട്ട് നമ്മുടെ മെസ്സേജസ് എല്ലാം സന്ദേശലിയം ഗ്രൂപ്പിലൂടെയാണ് പോവുക. അതുകൊണ്ട് അച്ഛൻ സാറെങ്കിലും അതിനകത്ത് അംഗമല്ല എങ്കിൽ ഭഗവാൻ ജോസി സാറിനെ സമീപിച്ച് അതിൽ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സാറിനോട് പറഞ്ഞാൽ മതിയാവും. അപ്പോൾ പിന്നെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് സ്റ്റാഫൊക്കെ വരുന്നതിനൊക്കെ ഉള്ള ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതറിയാം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിന് ഉള്ളതെന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എടുത്തു വെക്കാനായിട്ട് സാധിക്കും. എല്ലാം അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ പള്ളിക്കാർ കൊണ്ടുപോയിരുന്നു. നിങ്ങളുടെ പള്ളികളിൽ നിർബന്ധമായിട്ടും വർക്ക് ബുക്കും ടെക്സ്റ്റ് ബുക്കും വാങ്ങിക്കുകയും അത് കൊടുക്കാനും നിങ്ങൾ മനസ്സ് കാണിക്കണം എന്ന് ഇതിൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ശാന്തമായിട്ട് അങ്ങ് തുടങ്ങാം. പിന്നെ സാഹചര്യം അനുസരിച്ച് നമുക്ക് റെഗുലർ ഫോമിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനുള്ള ഒരു അവസരത്തിനെയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ച ഇവിടെ പല തിരക്കൊക്കെ ഉണ്ടായിട്ടും അഭിമന്യ അഭിനയത്തെ സൂചിപ്പിച്ചതുപോലെ നിറയെ പിതാവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം നിങ്ങൾ ഇത്രയും പേര് ഇതിൽ പങ്കെടുത്തു എന്നുള്ളതിൽ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ഈ അവസരത്തില്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ അവധി ദിവസമാണ്, എങ്കിലും ജോസഫ് സാറ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനോട് ബന്ധപ്പെട്ട സാർ എത്തിയതാണ്. റീജൻ ബ്രദർ ബിൻ മണക്കളം ഇവിടെ ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ അഭിനന്ദ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിനന്ദ ബിന്ദുവിന്റെ പിതാവ് ചിരിതളിച്ച് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ മതാധ്യാപകരുടെ പ്രതിനിധിയായിട്ട് ACC കൺവീനർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാൻസൺ സാറ് ചിരിതെളിക്കുകയുണ്ടായി. കുട്ടികളുടെ പ്രതിനിധിയായിട്ട് എഡ്വിൻ ബിനോയ് എന്ന കുട്ടി തിരിതെളിക്കുകയുണ്ടായി. ഒപ്പം നേശ്വരം അതിരുപത സെക്രട്ടറി ജോസഫ് സാറും തിരിതെളിക്കുകയുണ്ടായി. എന്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് പുറമെ കിട്ടുന്നതായിരിക്കും. അഭിനന്ദ പിതാവ് നമുക്ക് നല്ലൊരു സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അതിരുപതിൽ ഈ വർഷം മതബോധന പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിനോട് ചേർന്ന് നമ്മുടെ അടുത്ത ശനിയാഴ്ചത്തേക്ക് മതാധ്യാപകർക്കായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ടോക്ക് നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട മോഹൻ ചൂരവടിയച്ചനായിരിക്കും നമ്മളെ അതിന് സഹായിക്കുന്നത്. അരമണിക്കൂർ എന്ന രീതിയിലാണ്, ചിലപ്പോൾ അത് 10 മിനിറ്റ് വെച്ച് 3 ആണോ അതോ അരമണിക്കൂർ ഒന്നിച്ചെടുക്കണോ എന്നുള്ളത് ചിന്തിക്കുന്നേ ഉള്ളൂ. ഇനിമേ അടുത്ത ശനിയാഴ്ച അധ്യാപകർക്ക് ഒരു ഓറിയന്റേഷൻ ടോക്ക്, കാരണം ഒരു സ്പിരിച്വൽ ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ടോക്കാണ് അറേഞ്ച് ചെയ്യുക. ഒപ്പം കോയിപ്പള്ളി അച്ഛന്റെ സഹായത്തോടു കൂടി പേരൻസിന് ഒരു ഓറിയന്റേഷൻ ടോക്ക് അരമണിക്കൂർ നൽകുന്നുണ്ട്. അതും അടുത്ത ആഴ്ചയിൽ റെഡിയാവും. പേരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അധ്യാപകര് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേരൻസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പേരൻസിന്റെ സഹകരണം ഇല്ലാതെ നമുക്കിനി കുട്ടികളുടെ വിശ്വാസ പരിശീലനം നമുക്ക് പഠിപ്പിക്കാം അത് ശരിയാണ്, പക്ഷെ അത് പ്രായോഗികവും ഉള്ളിൽ ഉറയ്ക്കണമെങ്കിലും പേരൻസിന്റെ വലിയ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഓറിയന്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. കുട്ടികൾക്കായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അരമണിക്കൂർ ബഹുമാനപ്പെട്ട നമ്മുടെ ഐബിൻ പകലോ മറ്റോ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അധ്യാപകർക്കും പേരൻസിനും കുട്ടികൾക്കും എല്ലാം നമുക്ക് സാധിക്കുന്ന എല്ലാ
രീതിയിലും നമ്മൾ ക്രമീകരിക്കുകയാണ്, സാധ്യതകൾ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഇതൊക്കെ മറ്റുള്ള റീച്ച് ചെയ്യാൻ, പേരൻസിൽ റീച്ച് ചെയ്യാൻ, പേരൻസിലൂടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ റീച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഒക്കെ നിങ്ങളുടെ സഹകരണം കൃത്യമായിട്ട് ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ അയക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ, നിങ്ങൾക്കറിയാം മാക് ടി വി എന്നറിയപ്പെടുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ല എങ്കിൽ ദയവായിട്ട് നിങ്ങൾ മാക് ടി വി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, കാരണം പല വേദികളിൽ പലപ്പോഴായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. മാക് ടി വിയിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ, ഈ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക. അതിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മാക് ടി വി ഒന്ന് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അതിരുപോലെ കോമൺ യൂട്യൂബ് ചാനലായിട്ട് അത് ഔദ്യോഗികമായിട്ട് ഇതാ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ വീഡിയോസ് എല്ലാം നമുക്കറിയാം റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് ഇതൊക്കെ ഭയങ്കര വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മുഴുവൻ ഈ മീഡിയ വില്ലേജ് നമുക്ക് വേണ്ടി വളരെ ഫ്രീ കോസ്റ്റ് ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്ദിയോട് കൂടെ മീഡിയ വില്ലേജിനെ ഓർക്കാം. ഒപ്പം ഈ ഒരു നമ്മുടെ ഇനി രൂപതയുടെ സ്കൂളിൻ്റെ മാത്രമല്ല, രൂപതയുടെ പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങൾ ഒക്കെ ഈ മാക് ടി വിയിലൂടെയാണ് നമ്മൾ എത്തപ്പെടാനായിട്ട് പോവുക. എല്ലാം അതാധ്യാപകരും മാക് ടി വി സബ്സ്ക്രൈബ് ചെയ്യണം, സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ 12 ക്ലാസ്സുകളും അതിലൂടെയാണ് ഇനിയിപ്പോൾ എത്താനായിട്ട് പോവുക. ഈ വീഡിയോസ്, കുട്ടികൾക്കുള്ള വീഡിയോസ്, പേരൻസിന്റെ വീഡിയോസ്, ടീച്ചേഴ്സിന്റെ വീഡിയോസ്, ഇതെല്ലാം മാക് ടി വിയിലൂടെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് പോവുക. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഗൗരവം ഒന്ന് ഈ മേഖലയിൽ ഒന്ന് കാണിക്കണം, സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എനിവേ, ഒരു ഞായറാഴ്ച, നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. പെന്തക്കോസ്താടെ എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആശംസിക്കുന്നു. നിങ്ങൾക്കും കുടുംബത്തിനും വിശുദ്ധാത്മാവിന്റെ എല്ലാ വിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ സേവനത്തിന്, പ്രോത്സാഹനത്തിന് നന്ദി. ഇത്രയും സമയം വേണ്ടി നേരത്തെ വെച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.